കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാകരവിനാശകരം നമാമി ജയ ജാനകീകാന്തസ്മരണേ ജയ ജയ രാമ രാമ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേ വാത്മീകി ഗോകുലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം ജയാഞ്ജനേയസ്വാമിക്കി ജയ്. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശമേധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം അസൂയാമാത്സര്യാദി അനുപമമനോരോഗപ്രശമനഃപ്രവീണാം വാണിം സകല സത്പ്രകര പരമാഹ്ലാദജനനീം ശ്രീജഗദംബികായൈ നമഃ. കിഷ്കിന്ധാകാണ്ഡത്തിൽ രാമായണത്തിൽ തൊട്ടു മുന്നേ പാരായണം നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം ബാലിസുഗ്രീവ യുദ്ധത്തെ തുടർന്നുണ്ടായ ബാലിവധത്തെയും തുടർന്ന് താരോപദേശത്തെയും പിന്നീട് സുഗ്രീവ രാജ്യാഭിഷേകത്തെയും തുടർന്നായിട്ടുള്ള ഭാഗങ്ങളെയൊക്കെയാണ് ഇന്ന് പാരായണം ഉണ്ടാവുക. എന്തിനു ശോകം വൃഥാതവ കേൾക്ക നീ ബന്ധമില്ലേതനു ഇന്നിതു മനോഹരെ നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റ ജഡം സഞ്ജിതം തൊങ്മാംസരക്താസ്തി കൊണ്ടെടോ നിശ്ചേഷ്ടകാഷ്ട്യതുല്യം ദേഹമൂർക്ക നീ നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേളല്ലുണ്ടായതു നിനച്ചേതുമേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിയുക നീ സർവകൻ ജീവനേകൻ വരൻ അദ്വയൻ അവ്യയൻ ആകാശതുല്യൻ അലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തു ദുഃഖി ദുഃഖത്തിനെന്തു കാരണം രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചൊല്ലിച്ചിടിതു പിന്നെയും നിശ്ചേഷ്ടകാഷ്ട്യതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യനായതു ജീവനും
ദുഃഖ സുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാരഭേദേന ഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തുവ അവിവേക കാരണത്താൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തിക്കയില്ലടോ നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ മിഥ്യാഗജം നിജ സ്വപ്നേ യഥാതഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ നൂനം അനാദ്യ വിദ്യ ബന്ധഹേതുനാതാനാം അഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാം അപാർത്ഥകമായതും സംസാരമോ രാഗരോഷാദി സങ്കുലം മാനസം സംസാരകാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മന തൽകൃത ബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ല തദ്രജ്ഞനാചിത്തെ വിചാരിച്ചു കാൺകനി സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാലെത്തും ആത്മാവിനു സംസാരവുമ്പലാൽ ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപ്പര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തത്സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാലവശത്വം കലർന്നതു ഭാവി കൈക്കൊണ്ടു സംസാരേ വലയുന്നു ആദൌ മനോഗുണാൻ സൃഷ്ട്വാ തതസ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസീതഭേദമയങ്ങളാം മിക്കതും സത്സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലിങ്ങും ആഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാലേ ജീവനു മാധ്യ വിദ്യാവശം പ്രാപിച്ചു തിഷ്ടത്യഭീനവേഷത്താൽ പുനരഥ സൃഷ്ടികാലേ പൂർവവാസനയാസമം ജായതേ ഭൂയോ ഗടീയന്ത്രവത്സദാ മായാബലത്താലദാർക്കൊഴിക്കാമെടോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു മദ്ഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോളവൻ മതി മദ്ദിഷയാദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായത്തെ സദ്ഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവ്യാഖ്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയമനപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നു നൂനമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യൻ നിരൂപമം നിഷ്കളം നിർഗുണം ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖമവനില്ല
നീയും മായാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളക മനോഹരെ. കർമ്മബന്ധത്തിങ്കിൽ നിന്നുടൻ വേർവെട്ടു നിർമ്മല ബ്രഹ്മത്തിലെന്നെ ലയിക്കണി. ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കലെത്രയും ഭക്തിയുണ്ടങ്കലതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനി കളഞ്ഞാലാശുമേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം. ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാർ. മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനച ദുഃഖവും പോകിനാർ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയാം ആത്മബോധേന ജീവൻ മുക്തനായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണതാരയും ഭക്തി മുഴുത്തിട്ടനാദി ബന്ധം തീർന്നു. മുക്തയായാളൊരു നാരി എന്നാകിലും വ്യഗ്രാമെല്ലാം അകലെ പോയി തെളിഞ്ഞിതു സുഗ്രീവനുമിഴിവ കേട്ടോരനന്തരം. അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായ അന്തുലും. തരെ വേണ്ടുപോലെ ഉപദേശിച്ചതിന് ശേഷം പിന്നീട് സുഗ്രീവന്റെ രാജ്യാഭിഷേകത്തെയാണ് പിന്നീട് ശ്രദ്ധിക്കുക. സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രപുത്രൻ അഗ്രപുത്രനാം അംഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തമാഹന്ത ജൈകനി. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനു മാമോദപൂർവമൊരുക്കിത്തുടങ്ങിനാൻ സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരു അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപോ നൃപേന്ദ്രോചിതം ഭരീമൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചതാ സ്നാത്വാ ജഗാമ ഋഗോത്തമ സന്നിധൗ. മന്ത്രികളോടും പ്രണമ്യ പാദം ഭുജമന്ദർമുദാ പറഞ്ഞാൻ കപി പുങ്കവൻ. രാജ്യത്തെ രക്ഷിച്ചു കൊൽക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം. ദാസനായുള്ളൊരടിയനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശദേ പാദ പത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകളിത്തരം കേട്ടുടനഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ ഞാനതിനില്ലൊരു സംശയം പ്രീതനായി പോയാലും ആശുമമാജ്ഞയ രാജ്യാധിപത്യം നിനക്കു തന്നേനിനി പൂജ്യനായി ജന്മഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പുകയുമില്ല ഞാനോ പതിനാലു സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ. പിന്നെ നീ യൗവ്യ യൗവരാജാർത്ഥ്യമഭിഷേചയ പ്രഭോ സർവമധീനം നിനക്കു രാജ്യം സഖേ.
ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദ്രിശിഖരെ വസിക്കുന്നതുകൊണ്ടു ഞാൻ അദ്യപ്രഭൃതി ചാതുർമാസ്യമാകുലാൽ. പിന്നെ വരീഷം കഴിഞ്ഞാലനന്തര അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്വങ്കിതാനിരിപ്പേടാമറിഞ്ഞു വന്നെന്നോടു ചുൽകയും വേണം മമ സഖെ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജൈ സമം. രാഘവൻ തന്നോടനുജ്ഞയും കൈകൊണ്ടു വേഗേന സൗമിത്രിയോടു സുഗ്രീവനും ചെന്നു പുരി ബുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണാഖ്യേ ഗിരൗ സാദരം ചെന്നു കരേറി രഘുത്തമൻ. ഉന്നതമൂർധ്വശിഖരം പ്രവേശിച്ചു നിന്നേരമൊരു ഗഹ്വരം കാണായി. സ്ഫാടികാദീപ്തി കലർന്നു വിളങ്ങിനാഹാടകദേശം മണിപ്രവരോജ്വലം. വാദവരിഷഹിമതപവാരണം പാദപവൃന്ദഫലമൂലസഞ്ചിതം തത്രൈവ വാസായ രോചയാമാസ സൗമിത്രേണ ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാധിഭക്തജനം തഥാ മർത്യവേഗം പൂണ്ട നാരായണൻ തന്നെ. പക്ഷിമൃഗാതിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാൻ. സ്ഥാവര ജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാൽ. രാഘവൻ തത്ര സമാധി വിരതനായ ഏകാന്തദേശേ മരുവും ദശാന്തരെ ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം. രാഘവനോടു ചോദിച്ചരുളിടിനാൻ കേൾക്കയിലാഗ്രഹം ഭാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപതെ. വർണ്ണാശ്രമീകൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ഗവേണം ദയാനിധേ. നാരദവ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു. നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്തിയാ പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദമുപദേശിച്ചരുളേണം. ലോകൈകനാഥ ഭവാൻ അരുൾ ചെയ്യിലോ ലോപോപകാരം ഉപകാരമാകയുമുണ്ടലോ. ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു. ഇങ്ങനെ രാമസുഗ്രീവണന്മാരുടെ ആ ഒരു രംഗത്തിൽ ക്രിയാമാർഗത്തെ ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ആ ഒരു രംഗം ശ്രീരാമസ്വാമിയിൽ നിന്നും കാണാം. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിലോർക്കിലവസാനമില്ലെന്നറികനി. എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ. തന്നുടേ തന്നുടെ ഗൃഹോക്തമാർഗേണമെന്നിടത്തിങ്കൽ നിജത്വമുണ്ടായി വരും. ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാരപൂർവം ആരാധിക്കമാം എടോ. ഹൃത്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമെന്നെടോ. മുഖ്യ പ്രതിമാദികളിലൊന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടലത്തിങ്കലും
നല്ല സാള ഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമാനത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണാശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കൂ മറിയുക നീ മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിയുക നീ അഗ്നൌ യജിക്ക ഹവിസ് കൊണ്ടാദരാലർക്കനെ സ്തണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യ ഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനെടോ വസ്ത്രാചീന കുശാദ്യങ്ങളാലാസനമുത്തമമായതു കൽപ്പിച്ചുകൊള്ളണം വേദദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരും നാവിർമുദാലിപിന്യാസം കഴിക്കണം ചെയ്കതത്വന്യാസവും കേശവാദ്യനെ ചെയ്ക മമ മൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണാഭാഗേ കുസുമാദികളെല്ലാം അക്ഷത ഭക്തിവ സംഭരിച്ചിടണം അർഘ്യവാദ്യ പ്രധാനാർത്ഥമായും മധൂപർക്കാർത്ഥമാജവനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നു നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടിദുജ്വലാം ഹൃൽക്കമലേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹമഖിലം ദയാവ്യാപ്തമെന്നുറയ്ക്കേണമിളവും കൂടാതെ ആവാഹയേൽ പ്രതിമാതിഷുമത്കലാം ദേവസ്വരൂപമായി ധ്യാനിക്കവേണം പാദ്യവും അർഘ്യം തഥാ മധുപർക്കമിതാത്മിത്യാദി പുനഃസ്നാനവസ്ത്രവിഭൂഷണൈ എത്രയുണ്ടതു ഉപചാരമെന്നാലതത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളു ആഗമോക്തപ്രകാരേണ നീരാജാസനേർദൂപദീപേർനിവേദേർബഹുവിസ്തരൈഹി ശ്രദ്ധയാ നിത്യമായർപ്പിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാജ്ഞാനും ഭജിക്കുമറിഗനി ഹോമം അഗസ്ത്യോക്തമാർഗകുണ്ഠാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയെ ഭക്തിയാ പുരുഷസൂക്തം കൊണ്ടു മാമെടോ ചിത്തദാരിങ്കൽ നിനയ്ക്ക കുമാരനീ ഔപാസനാഗ്നൗ ചരുണാഹവിഷാദ സ്വഭാദിനാജൈക ഹോമം മഹാമദേ തപ്തജാംബുനദപ്രജ്ഞം മഹാപ്രഭം ദീപ്താഭരണവിഭൂഷിതം കേവലം. ക്രിയായോഗത്തെക്കുറിച്ച് ശ്രീരാമചന്ദ്ര പ്രഭു എപ്രകാരത്തിൽ ലബനം മുതൽ പ്രതിമയിൽ വരെ എത്തി നിൽക്കുന്നതായിട്ടുള്ള എട്ട് തരത്തിലുള്ള ദേവ അർച്ചനകളെ ക്രിയായോഗം എന്ന പദ്ധതിയിലുള്ള ആ ക്രിയായോഗത്തെ വളരെ സവിസ്തരം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിൽ ഇവിടെ രാമായണത്തിലൂടെ കാട്ടിത്തരുന്നു. പത്മമിട്ടിട്ടാവാം ലേഖ്യാലേഖാചൈകതി പ്രതിമ അഷ്ടമിതാ സ്മൃത എട്ട് തരത്തിലുള്ള
പ്രത്യേകം പ്രത്യേകം ഭഗവത് പൂജകൾ അവനവന് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും നമ്മളുള്ളിലുള്ള ആ ജീവാത്മാ ചൈതന്യത്തെ പരമാത്മാവിലേക്ക് എത്തിക്കാൻ കൃതയുഗത്തിലും ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും കലിയുഗത്തിലും വേണ്ടതായിട്ടുള്ള പൂജാകർമ്മങ്ങളെയൊക്കെ അവിടെ രാമായണത്തിലൂടെ കാട്ടിത്തരുന്നതായിട്ടുള്ള ക്രിയായോഗത്തെയാണ് ഇവിടുന്ന് കൂട്ടി ഓരോ ഭാഗങ്ങളായിട്ട് കിഷ്കിന്ധാകാന്ഡത്തെ ശ്രദ്ധിക്കാം. രാമ 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 കായേന വാചാ മനസേന്ദ്രിയൈർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്.